നമസ്കാരം. ഇന്നത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. ഐ എസ് ആർഒ ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി വിധി വന്ന ദിവസം സോളാർ വിവാദം അന്വേഷിക്കുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ കാലാവധി സർക്കാർ വീണ്ടും നീട്ടി. വിവാഹ സദ്യക്കിടെ തിളച്ച സാമ്പാറിൽ വീണ യുവാവ് മരിച്ചതും ഇന്ന്. തൃക്കാക്കര നഗരസഭയിൽ അഴിമതി വ്യാപകമെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വന്നതും ഈ ദിനത്തിൽ തന്നെ. ആലപ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ 10 വയസ്സുകാരിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സംഭവത്തിൽ എസ് ഐക്ക് സ്ഥലംമാറ്റം ലഭിച്ചതും പോലീസിന് വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട് വന്നതും ഇന്ന് തന്നെ. കുറ്റപത്രക്കെട്ടിലെ കുറ്റപത്രങ്ങൾ ഇങ്ങനെ പോകുന്നു. അനാശാസ്യത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർ കഫ്റ്റീരിയ അടിച്ചു തകർത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയോടെയായിരുന്നു ഒരു സംഘം യുവമോർച്ച പ്രവർത്തകർ പി ടി ഉഷ റോഡിലുള്ള കഫ്റ്റീരിയ അടിച്ചു തകർത്തത്. അനാശാസ്യത്തിന് കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു യുവമോർച്ച പ്രവർത്തകർ സദാചാര പോലീസ് ചമഞ്ഞെത്തിയത്. കഫ്തീരിയയുടെ ചില്ലുവാതിലുകളും ഫർണിച്ചറുകളും പൂർണ്ണമായും അടിച്ചു തകർത്തു. കഫ്തീരിയയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിടപഴകുന്ന ദൃശ്യങ്ങൾ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടതിനു പിറകെയാണ് പ്രകടനമായി യുവമോർച്ച പ്രവർത്തകരെത്തിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരി സംഘടനകൾ രംഗത്തെത്തി. സദാചാര പോലീസ് ആക്രമണമാണ് നടന്നതെന്നും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തലശ്ശേരി ഷഫ്ന വധക്കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവുശിക്ഷ. പ്രതി അഫ്സലിനാണ് ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഷഫ്നയെ കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി പിടിയിലായത് 9 വർഷത്തിന് ശേഷം. തലശ്ശേരി ഷഫ്ന വധക്കേസിൽ പ്രതി ചിറക്കര തൗഫീഖ് മൻസിലെ മുഹമ്മദ് അഫ്സലിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും തലശ്ശേരി അഡീഷണൽ ജില്ലാ ജഡ്ജി ശിക്ഷ വിധിച്ചു. കൂടാതെ 3 മാസം തടവും 500 രൂപ പിഴയും വേറെയുണ്ട്. പിഴ സംഖ്യയിൽ 40,000 രൂപ കൊല്ലപ്പെട്ട ഷഫ്നയുടെ മാതാവിന് നൽകണമെന്നും കോടതി വിധിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകമാണിതെന്നും കോടതി വിലയിരുത്തി. കോടതി ഇത് ഏതായാലും വളരെ ബ്രൂട്ടലായ ഒരു മർഡർ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിലുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വധശിക്ഷ എന്ന കാര്യത്തിലേക്കുള്ള ട്രെൻഡ് അല്ല പൊതുവെ നിയമ രംഗത്തുള്ളത്. അതുകൊണ്ട് ജീവപര്യന്തം തടവ് കൊടുക്കുന്ന നിലയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും നിയമപരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ പ്രതിക്ക് വധശിക്ഷ കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. കോടതി വിധിയിൽ ആശ്വാസമുണ്ട്. 2004 ജനുവരി 13 സംഭവം നടന്നത്. തലശ്ശേരി ചിറക്കര കെ ടി പി മുക്കിലെ സംജാസിൽ സമ്മൂട്ടിയുടെ മകൾ ഷഫ്നയെ ചിറക്കര തൗഫീഖ് മൻസിലിലെ ചെറിയ പറമ്പത്ത് മുഹമ്മദ് അഫ്സൽ വെട്ടിക്കൊല്ലുകയായിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഷഫ്നയുടെ വീട്ടിലെത്തിയ മുഹമ്മദ് അഫ്സൽ വീട്ടുമുറ്റത്ത് വെച്ച് ഷഫ്നയെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. കഴുത്തിനും തലക്കും കൈകൾക്കും വെട്ടേറ്റ ഷഫ്ന വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. നിലവിളി കേട്ട് ഉമ്മ ജമീലയും ആൾക്കാരും ഓടിയെത്തുമ്പോഴേക്കും അഫ്സൽ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയായിരുന്നു. സംഭവ ദിവസം വൈകുന്നേരം എരഞ്ഞോളിപ്പാലത്തിനടുത്ത് വെച്ച് അഫ്സലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. തലസ്ഥാന നഗരിയിൽ കള്ളപ്പണവേട്ട. തിരുവനന്തപുരം കരമനയിലാണ് കള്ളപ്പണം പിടിച്ചത്. 59 ലക്ഷം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കിളിമാനൂർ സ്വദേശി നജമുദ്ദീനിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. ഇയാൾ ഏറെക്കാലമായി കരമനയിലാണ് താമസം. പോലീസ് രാവിലെ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പണം കണ്ടെത്തിയത്. കരമന SIയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്കായാണ് പ്രദേശത്ത് പോലീസ് തെരച്ചിൽ നടത്തിയത്. നജമുദ്ദീൻ പണ ഇടപാടിൻ്റെ ഇടനിലക്കാരനാണെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് ഇയാൾ പണം കൊണ്ടുവന്നത്. ഇൻകം ടാക്സ് അധികൃതരും പ്രതിയെ ചോദ്യം ചെയ്തു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചായിരുന്നു പ്രധാനമായും ചോദ്യം ചെയ്യൽ. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് KSEB കാസർഗോഡ് ചെർക്കള സെഷനിൽ അമിത നിരക്ക് ഈടാക്കിയതായി പരാതി. കഴിഞ്ഞ 10 മാസമായി കർഷകരിൽ നിന്ന് അധിക നിരക്കാണ് ഈടാക്കി വരുന്നത്. CPM പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ച പ്രതിഷേധത്തിനെ തുടർന്ന് ഈ അന്യായ നടപടി അവസാനിപ്പിക്കാൻ അധികാരികൾ തയ്യാറായി.
കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡസനിലേറെ കൊലപാതകങ്ങളാണ് കവർച്ച അധോലോക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടന്നത്. ജില്ലയുടെ പേടി സ്വപ്നമായ വർഗീയ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ പോലീസിന് സാധിച്ചെങ്കിലും അധോലോക സ്വഭാവമുള്ള ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു. എന്നാൽ കുറ്റവാളികളെ വൈകാതെ തന്നെ അഴിക്കുള്ളിലാക്കാൻ സാധിക്കുന്നുവെന്നത് മാത്രമാണ് ആശ്വാസം പകരുന്നത്. നീലേശ്വരത്ത് യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ ഞെട്ടൽമാറു മുമ്പാണ് മറുനാടൻ ക്രിമിനലുകൾ അടങ്ങുന്ന കവർച്ചാ സംഘത്തെ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും വാഹനവുമായി കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ട് വന്നതായിരുന്നു ഈ സംഘം. കോഴിക്കോട് തലശ്ശേരി സ്വദേശികളായ രണ്ട് യുവാക്കളെ മംഗലാപുരത്ത് കൊലപ്പെടുത്തിയ ശേഷം ജില്ലയിൽ കുഴിച്ചുമൂടിയ സംഭവത്തിലെ പ്രതികളെല്ലാം കാസർകോട്ടുകാരാണ്. കർണാടക സ്വദേശികളായ യുവതിയുൾപ്പെടെ രണ്ടുപേരെ അടുത്ത കാലത്ത് ജില്ലയിൽ കൊലപ്പെടുത്തിയിരുന്നു. കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനമാണ് മറ്റൊരു മേഖല. സ്ത്രീകളെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിലിംഗ് നടത്തുന്ന സംഘത്തിന് കാസർകോട്ട് നല്ല വളക്കൂറാണ്. ഇത്തരം നിരവധി സംഭവങ്ങളും അടുത്ത കാലത്തുണ്ടായി. ന്യൂസ് ബ്യൂറോ കാസർകോട്. വാളയാറിലെ വാഹന പരിശോധനയ്ക്കിടെ അനധികൃതമായി കടത്തുകയായിരുന്ന 64 ലക്ഷം രൂപ എക്സൈസ് പിടികൂടി. കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയായിരുന്നു പണം. സംഭവത്തിൽ കൊടുവള്ളി സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാളയാർ എക്സൈസ് ടാക്സ് ഫോഴ്സിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃത പണം കണ്ടെടുത്തത്. വാളയാർ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയായിരുന്നു പണം. പരിശോധനയിൽ കാറിൽ സൂക്ഷിച്ച 64 ലക്ഷം രൂപ എക്സൈസ് വിഭാഗം കണ്ടെത്തി. തുടർന്ന് കാറിലുണ്ടായിരുന്ന കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ സോണി, വിവേക് എന്നിവരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. പണം സംബന്ധിച്ച രേഖകളൊന്നും ഇവരുടെ കൈവശമുണ്ടായിരുന്നില്ല. പി സജീവിൻ്റെ നേതൃത്വത്തിലുള്ള വാളയാർ എക്സൈസ് ടാക്സ് ഫോഴ്സാണ് വാഹന പരിശോധനയ്ക്കിടെ അനധികൃത പണം കണ്ടെടുത്തത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം പണവും കാറും കസ്റ്റഡിയിലെടുത്തവരെയും ഇൻകം ടാക്സ് അധികൃതർക്ക് കൈമാറി. പണം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടർ നടപടികൾ ആദായനികുതി വകുപ്പാണ് സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഷുക്കൂർ വധക്കേസ് പ്രതിയെ മർദ്ദിച്ച DYSP സുകുമാരന് അറസ്റ്റ് വാറണ്ട്. കണ്ണൂർ 2 മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത്. ഷുക്കൂർ വധക്കേസ് പ്രതി നൽകിയ പരാതിയിന്മേൽ കോടതിയിൽ ഹാജരാകാനാണ് വാറണ്ട്. ഷുക്കൂർ വധക്കേസിലെ 1 പ്രതി KV സുമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് 2 ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷമാണ് 3 ദിവസം കോടതിയിൽ ഹാജരാക്കിയത്. മലദ്വാരത്തിൽ കമ്പി കയറ്റിയതടക്കം കേരളത്തെ ഞെട്ടിച്ച മർദ്ദനമുറകൾ DYSP പി സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടത്തിയതെന്ന് കാണിച്ച് KV സുമേഷ് നൽകിയ കേസിൽ ഹാജരാകാത്തതിനാണ് കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ സുമേഷ് നൽകിയ പരാതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണെന്നും പ്രതിക്ക് കേസ് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നും വാദം ഉന്നയിച്ച് DYSP പി സുകുമാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പോലീസിന് പ്രതികളെ തല്ലാൻ അവകാശമില്ലെന്ന് പറഞ്ഞ കോടതി പ്രതിക്ക് കേസ് കൊടുക്കാമെന്നും ഉത്തരവിട്ടു. KV സുമേഷ് നൽകിയ കേസിൽ 3 തവണ തുടർച്ചയായി DYSP പി സുകുമാരൻ ഹാജരാകാത്തതിനെ തുടർന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് DYSP അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ചോറോട് സഹകരണ ബാങ്ക് പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. ബാങ്ക് ഭരണം ഭരണസമിതിയെ തിരിച്ചേൽപ്പിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗത്തിനേറ്റ തിരിച്ചടിയാണ് ഇതെന്നാണ് CPM വിലയിരുത്തൽ. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായ ചോറോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കഴിഞ്ഞ മാസം 11 സഹകരണ വകുപ്പ് പിരിച്ചുവിട്ടത്. ബാങ്കിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഭരണസമിതി പിരിച്ചുവിട്ടത്. CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ടത് രാഷ്ട്രീയ പ്രേരിതമായാണെന്ന് ആരോപിച്ച് LDF പ്രക്ഷോഭം നടത്തിയിരുന്നു. നടപടിക്കെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഭരണസമിതി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തു. ബാങ്ക് ഭരണം 3 ആഴ്ചക്കുള്ളിൽ ഭരണസമിതിക്ക് തിരിച്ചു നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധികാര ഗർവിനേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി പ്രതികരിച്ചു. ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് UDFൽ തർക്കം രൂക്ഷമായിരുന്നു. സോഷ്യലിസ്റ്റ് ജനതയെയും മുസ്ലിം ലീഗിനെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ഇരു പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. RMP നേതാക്കൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെയും UDFൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മനോജ് വധക്കേസിൽ CBIയെ കേസ് ഏൽപ്പിക്കാൻ കേരളം കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ചു. വിക്രമൻ അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റിന് ശേഷമാണ് തെറ്റായ വിവരങ്ങൾ കൈമാറിയത്. പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും സർക്കാർ തെറ്റായ വിവരം നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ ഇൻ. കതിരൂർ മനോജ് കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന് അയച്ച കത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി എസ് സുഖി 16/9/2014 കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനയച്ച കത്തിന്റെ കോപ്പിയാണിത്.
മനോജ് വധക്കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്ന കത്താണിത്. ഈ ആവശ്യത്തിന് ഉപോത്ബലകമായി പറയുന്ന കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത്. FIRൽ പേർ രേഖപ്പെടുത്തിയ പ്രതികൾ സംസ്ഥാനം വിട്ടതായും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായും കത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് തന്നെ പുറത്തുള്ളവരായ ആളുകളുടെ ഗൂഢാലോചനയിലുള്ള പങ്കാളിത്തം തള്ളിക്കളയാനാവില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നാം പ്രതി വിക്രമൻ അറസ്റ്റിലായി 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് കത്തിൽ സൂചനയില്ല. FIRൽ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള വകുപ്പുകൾ ചേർത്തിരുന്നു. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള ഒരു തെളിവും പോലീസ് സമർപ്പിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നീക്കം കോൺഗ്രസ് BJP ഗൂഢാലോചനയുടെ ഫലമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. വർഷങ്ങളായിട്ട് ജയിലിൽ വെച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കുറെ നേതാക്കന്മാരെ ജയിലിനകത്താക്കുക എന്ന തന്ത്രമാണ് ഈ കേസ് CBIക്ക് വിട്ടതിന്റെ പിറകിലും UAPA ചേർത്തതിന്റെ പിറകിലും ഉള്ളത്. കൊലപാതകം നടന്നപ്പോൾ മുതൽ കേസ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നതായും CPIM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബിജേഷ് നടുവിൽ, ദില്ലി. അടുത്ത വാർത്ത ഒരു വിശ്വാസ വഞ്ചന കേസാണ്. കൊല്ലത്ത് KSU സംസ്ഥാന ജാഥയിൽ പങ്കെടുക്കാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കത്തി സിനിമയും ബിരിയാണിയും ഓഫർ ചെയ്തു. ജാഥ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് പൊറോട്ട മാത്രം. കൊല്ലം കണ്ണനല്ലൂരിലെ MKLMHS പത്താം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെയാണ് KSU നേതാക്കൾ കൊല്ലത്ത് കത്തി സിനിമ കാണിക്കാമെന്നും ബിരിയാണി വാങ്ങി തരാമെന്നും പറഞ്ഞ് പറ്റിച്ചത്. BS ജോയ് നയിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് വിദ്യാർത്ഥി പങ്കാളിത്തം കുറയുമോ എന്ന ആശങ്കയിലായിരുന്നു KSU കൊല്ലത്തെ നേതാക്കളുടെ അറ്റകൈ പ്രയോഗം. ജാഥയ്ക്ക് വരുന്നതായി പറഞ്ഞത് ഇതിന് ഈ 2 ദിവസത്തിന് ക്ലാസ്സിന് മുമ്പേ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പോവാൻ, എന്നിട്ട് അവർ പറഞ്ഞ് കത്തി സിനിമ കാണിക്കാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട്, എന്നിട്ട് ബിരിയാണി കാപ്പി എല്ലാം നോക്കാന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും ചെയ്തില്ല. അവിടെ ജാഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വഭാവം KSU ജാഥയ്ക്കുണ്ട്. അവർ പറഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അവർ പറഞ്ഞ് അവർ പറഞ്ഞ് ഓരോ പടവും കാണിച്ചു തരാം, ഉച്ചയ്ക്ക് കാപ്പിയെല്ലാം നോക്കി അവരെല്ലാം ചെയ്യാം പറഞ്ഞ്. അങ്ങനെ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടിറക്കി അവർ 1000 രൂപ കൊടുത്താണ് ബാക്കി. ഞങ്ങൾക്ക് 4-10 രൂപ ഇറച്ചിക്കറി മാത്രം ബാക്കി തരാനല്ലോ അല്ല അവരെടുത്തു. സിനിമയൊന്നും കാണിച്ചില്ല, കത്തി കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് കത്തി കാണിച്ചില്ല. വിദ്യാർത്ഥികളെ മിനി ബസിൽ നിർബന്ധിച്ച് പിടിച്ചു കയറ്റിയാണ് കൊടിക്കുന്ന് സുരേഷ് MPയും മറ്റു കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത ജാഥയ്ക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചത്. തിരിച്ചു മടങ്ങും വഴി ഒരു ഹോട്ടലിൽ നിർത്തി പറോട്ട വാങ്ങി നൽകി പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ചില വിദ്യാർത്ഥികളോട് KSU ജാഥയുടെ കാര്യം കുട്ടി നേതാക്കൾ മിണ്ടിയതേയില്ല. കൊല്ലത്ത് SN കോളം ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ചതി മനസ്സിലായത്. സിനിമയും ബിരിയാണിയും നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ KSU നേതാക്കളെ സ്നേഹം മൂലമുള്ള നല്ല 4 വിളി വിളിച്ചുകൊണ്ടാണ് അവർ നിരാശയോടെ മടങ്ങിയത്. രാജ്കുമാർ, കൊല്ലം. അമേരിക്കയിലെ കുത്തഴിഞ്ഞ കോർപ്പറേറ്റ് അനുകൂല വ്യവസ്ഥിതികൾക്കെതിരായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിയമ പോരാട്ടത്തിലാണ് മലയാളിയായ TR ഡേവിഡ്. ആഗോള കോർപ്പറേറ്റ് കുത്തക കമ്പനിയായ AT&T പോരാട്ടത്തിൽ ഡേവിഡിനെ അമേരിക്കയിലെ നീതിപീഠം പോലും പുറകിൽ നിന്ന് കുത്തി. അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെയാണ് ഡേവിഡ് നിയമ പോരാട്ടം നടത്തിയത്. അമേരിക്കയിലെ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിക്കെതിരായ പോരാട്ടത്തിന്റെ പര്യായമാണ് TR ഡേവിഡ് എന്ന വിദേശ മലയാളി. 40 വർഷം നീണ്ട ഡേവിഡിന്റെ പ്രവാസ ജീവിതം അമേരിക്കയിലെ ടെലികോം ഭീമനായ AT&Tയോടുള്ള നിയമയുദ്ധത്തിൻ്റേത് കൂടിയാണ്. തൊഴിൽ സംരക്ഷണത്തിനായി 1982 ആരംഭിച്ച നിയമ പോരാട്ടത്തിന് 70ാം വയസ്സിലും ഇദ്ദേഹം അവധി നൽകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും തനിക്ക് തൊഴിൽ നിഷേധിച്ച കുത്തകയ്ക്കെതിരെയായിരുന്നു പോരാട്ടം. തൊഴിലിടത്തിലെ വർണ്ണ ലിംഗ അസമത്വത്തിനെതിരെ നിലകൊണ്ട ഡേവിഡിനെ നീതിന്യായ സംവിധാനങ്ങൾ പോലും പിന്നിൽ നിന്ന് കുത്തി. അമേരിക്കൻ ഫെഡറൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ അർഹമായ നീതി നിഷേധിച്ചു. മലയാളിയുടെ സ്വപ്നഭൂമിയിലെ അഴിമതിവൽക്കരിക്കപ്പെട്ട സംവിധാനങ്ങൾക്കെതിരായ പോരാട്ടം ഡേവിസ് പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. കോർപ്പറേറ്റ് ഭീമന്മാരുടെ പിണിയാളുകൾ വിലക്കെടുത്ത നിയമ സംവിധാനമാണ് അമേരിക്കയിലേതെന്ന് ഡേവിഡ് തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. കോർട്ടിലുള്ള ഇൻസൈഡേഴ്സ് അവർക്കറിയാം ഏത് ജഡ്ജ് ഓർ പാനൽ ഓഫ് ജഡ്ജസ് ഈ കേസ് റൌട്ട് ചെയ്യണമെന്ന്. അവർക്ക് അടിയിൽ കൂടെ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, മേടിക്കുന്ന ആൾക്കാരും ജഡ്ജിമാരുണ്ട്. ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ 1982 ജഡ്ജിമാർ 50,000-60,000 ഇയർലി സാലറി, ഒരു ആഴ്ചയിൽ 1,700 ഡോളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻകം സപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ മേജർ കോർപ്പറേഷൻസാണ്. നീതിക്കായുള്ള പോരാട്ടത്തിൽ ജീവൻ പോലും പലപ്പോഴും അപകടത്തിലായി. ഇരട്ട പൗരത്വമുള്ള ഡേവിഡ് തന്റെ ജീവിത സായാഹ്നത്തിലും കോർപ്പറേറ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കനൽവഴിയിലാണ്.
എസ് നികേഷ്, തിരുവനന്തപുരം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ നാട്ടിലെത്താനാവാതെ ദുരിതത്തിലാണ്. പാലക്കാട് വടക്കാഞ്ചേരിയിലെ നഴ്സിംഗ് ദമ്പതികളുടെ പണം കലാപകാരികൾ തട്ടിയെടുത്തതായി ബന്ധുക്കൾ പരാതി പറയുന്നു. അതേസമയം മലയാളികളെ നാട്ടിലെത്തിക്കാനാവാ ആവശ്യമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി എം ബി രാജേഷ് എം പി അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരിയിലാണ് വടക്കഞ്ചേരി പുഴക്കലിടം പത്മനാഭൻ മാസ്റ്ററുടെ മകൻ പ്രമോജും ഭാര്യ ജോഷിമോളും നഴ്സിംഗ് ജോലിക്കായി ലിബിയയിലേക്ക് പോയത്. കടലോര പ്രദേശമായ ബൻഹാസിയിലെ ജോലി ചെയ്തു വന്ന അൽഖൈഫ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരിപ്പോൾ. ശക്തമായ ബോംബിങ്ങും അക്രമവും നടക്കുന്നതിനാൽ വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാണ്. ഇന്റർനെറ്റ് വഴി വല്ലപ്പോഴും മാത്രമാണ് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നത്. ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടെന്നും പ്രമോജിന്റെയും ഭാര്യയുടെയും കൈവശമുണ്ടായിരുന്ന പണം കലാപകാരികൾ തട്ടിയെടുത്തതായും പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറച്ച് മിലിറ്റൻസ് ഹോസ്പിറ്റലിലേക്ക് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എരച്ചു കയറി മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്ന ശമ്പളം മുഴുവനും, ശമ്പളം മാത്രമല്ല ബാക്കി എല്ലാ സാധനങ്ങളും അവർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രമോജ് ബൻഹാസിയിൽ കുടുങ്ങിക്കിടക്കുന്ന 20 മലയാളികളുടെ വിവരം നോർക്ക അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ടുണീഷ്യയിലെ വിമാനത്താവളത്തിലെത്താൻ ഇവിടെ നിന്ന് 300 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിക്കണം. യാത്ര നിലവിലെ സാഹചര്യത്തിൽ ദുഷ്കരമാണ്. അതേസമയം പ്രശ്നം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചതായി എം പി രാജേഷ് എം പി പറഞ്ഞു. മലയാളികളെ നാട്ടിലെത്തിക്കാനായി നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും എം പി രാജേഷ് വ്യക്തമാക്കി. എത്രത്തോളം മലയാളികൾ അവിടെ ഉണ്ട് എന്ന കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ കാര്യത്തിൽ നേരിട്ടിടപെട്ട് ഈ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട്. സർക്കാർ സഹായത്തോടെ വളരെ വേഗത്തിൽ എല്ലാവരും സുരക്ഷിതമായി നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ബന്ധുക്കൾ. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം എ കെ ലതീഷ്. മക്കളുടെ പഠനത്തിനായി വഴി കണ്ടെത്താനാകാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വീട്ടമ്മയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ ഭീഷണിയാകുന്നു. 3 ആഴ്ച മുമ്പാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നമെങ്കിലും പൂർത്തിയാക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ സാമൂഹ്യ വിരുദ്ധർ അതിന് തടസ്സം നിൽക്കുന്നു. 3 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ ഭർത്താവ് മരിച്ചത്. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു ഇയാൾ. തുടർന്ന് ഈ കുടുംബം അനാഥമായി. തകർന്നു കിടക്കുന്ന വീടിനു മുൻപിൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ അമ്മ. നാട്ടുകാരോ ബന്ധുക്കളോ ഇവർക്ക് സഹായത്തിനില്ല. 10ലും 6ലും പഠിക്കുന്ന കുട്ടികളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലുമാണിവർ. നിത്യവൃത്തിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഇവർ APL കാർഡിന് ഉടമകളാണെന്നുള്ളതും വിരോധാഭാസം തന്നെ. മകളും ഒന്നിച്ച് കഴിയാൻ അടച്ചുറപ്പുള്ള ഒരു വീടെന്നതാണ് ഇവരുടെ സ്വപ്നം. ഒന്നും എനിക്ക് വേണ്ട, ഒരു വീട് ശരിയായാൽ മതി, ഒരു അടമാനമുള്ള ഒരു വീട്. അങ്ങനെ എനിക്ക് സഹായിച്ചു തന്നാൽ വലിയ പുണ്യം കിട്ടും. സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം ഇവിടെ ശക്തമാണ്. ഭയന്ന് നിലവിളിച്ച് കുട്ടികൾ രാത്രി ഉറങ്ങാറില്ല. ആകെയുള്ള 3 സെന്റ് ഇവർക്ക് കുടികിടപ്പായി ലഭിച്ചതാണ്. എന്നാൽ ഇതും തട്ടിയെടുക്കാനാണ് ബന്ധുക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. തകർന്നു വീണ വീട് പുനർനിർമ്മിക്കാൻ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ നിരാലംബരെ സഹായിക്കണമെന്നുള്ളവർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവല്ലം ബ്രാഞ്ചിൽ പണം നിക്ഷേപിക്കാം. വിലാസം രേണുക അക്കൗണ്ട് നമ്പർ 85 27 10 11 00 06 426. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അട്ടപ്പാടിയിലെ നവജാത ശിശുമരണങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ടല്ലെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ്. ഈ വർഷം ഇതുവരെ 10 കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിൽ മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശിശുമരണം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMO റിപ്പോർട്ടും സമർപ്പിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ തുടരുന്നതിനിടെയാണ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഈ വർഷം ഇതുവരെ 10 നവജാത ശിശുക്കൾ അട്ടപ്പാടിയിൽ മരിച്ചു. ഇവയൊന്നും പോഷകാഹാരക്കുറവ് കൊണ്ടല്ല. അങ്കണവാടികൾ വഴി പോഷകാഹാര വിതരണം നടക്കുന്നതിൻ്റെ മാറ്റം അട്ടപ്പാടിയിൽ ദൃശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവ് അനുഭവപ്പെടുന്നില്ലെന്നും DMO ഡോക്ടർ കെ വേണുഗോപാൽ അറിയിച്ചു. ഇപ്പോൾ 2014 ഇതുവരെയായിട്ട് 10 ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചാപിള്ളയെ പ്രസവിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മരണങ്ങളൊന്നും തന്നെ നമ്മൾ ഇത് പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണങ്ങളല്ല. പിന്നെ ലോ ബർത്ത് വെയ്റ്റ് ബേബികളുടെ കാര്യത്തിൽ ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ആദിവാസി ഊരിൽ യുവതി പ്രസവിക്കാനിടയായി കുഞ്ഞു മരിച്ച സംഭവത്തിൽ കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ടിനോട് DMO വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി ലഭിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് DMO സമർപ്പിക്കും.
അതേസമയം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതു മുതൽ ഗർഭിണികളായ ആദിവാസി സ്ത്രീക്ക് 150 രൂപയുടെ ഭക്ഷണവും കൂടെയുള്ള സഹായിക്ക് 200 രൂപയും നൽകുന്ന പദ്ധതി കഴിഞ്ഞ 6 മാസമായി അവതാളത്തിലാണ്. കോട്ടത്തറ ആശുപത്രിക്ക് ഈ ഇനത്തിൽ മാത്രം 20 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ജില്ലാ ആശുപത്രിക്ക് 10 ലക്ഷവും. കൂടാതെ ആദിവാസി ക്ഷേമ ഉപമന്ത്രി പി കെ ജയലക്ഷ്മി അട്ടപ്പാടിയിലെത്തി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ജനനി ജന്മസുരക്ഷാ പദ്ധതിയും നിലച്ചമട്ടാണ്. ഗർഭിണിയായി 6 മാസം മുതൽ 18 മാസം വരെ 1000 രൂപ വീതം നൽകുന്ന പദ്ധതി മുടങ്ങിയിട്ട് 4 മാസമായി. എ കെ ലതീഷ്, പാലക്കാട്.